കാസർഗോഡ് ജില്ലയിൽ ഐ എസ് ആർഒ ഉദ്യോഗസ്ഥ ചമഞ്ഞ് ഹണി ട്രാപ്പ് നടത്തിയ കേസിൽ പ്രതിയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതി നൽകി കൊമ്പനെടുക്കം സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരൻ തനിക്കെതിരെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാക്കാനും ശ്രമം നടത്തി അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഗുഡ് മോർണിംഗ് അരുൺ അപ്പൊ ശ്രുതി ചില്ലറക്കാരി അല്ല ഈ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവരിങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ളത് എന്താണ് പോലീസിന് ഇവരുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ സൂചനകൾ ഇത് പോലീസ് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ അവർ സ്റ്റേഷനിൽ നൽകിയതെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു ഈ ശ്രുതി ചില്ലറക്കാരിയല്ല ശ്രുതി പോലീസുകാർക്കുള്ളിൽ തന്നെ അതായത് പോലീസുകാർക്ക് തന്നെ ശ്രുതിയെ ഭയമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പലപ്പോഴും ഈ ശ്രുതിക്കെതിരെ ഉയർന്നു വരുന്ന പരാതികൾ അതൊന്നും കൃത്യമായി അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാവുന്നില്ല കാരണം ഈ പുരുഷന്മാരാണ് പോലീസുകാരെങ്കിൽ അവർക്കെതിരെ ലൈംഗിക പീഡന കേസുകളും അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നതൊക്കെ എന്നൊക്കെയുള്ള പരാതികൾ ഈ മേലുദ്യോഗസ്ഥർക്ക് നൽകും മേലുദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കില്ല അതായത് പോലീസ് സേനയ്ക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം ഈ ശ്രുതി നൽകിയിരുന്ന പരാതികളൊക്കെ തന്നെ കൃത്യമായി മേലുദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നില്ല അതുകൊണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിന്മേൽ നടപടി നേരിടേണ്ടി വരും പലരും സ്ഥലം മാറ്റി പലരെയും സ്ഥലം മാറ്റി പലരുടെയും ഇൻക്രിമെന്റുകൾ കട്ട് ചെയ്തു അങ്ങനെ പല പല രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടപടികൾ ഈ സേനയ്ക്കുള്ളിൽ പല ഉദ്യോഗസ്ഥരും നേരിടേണ്ടി വന്നു ഇപ്പോൾ അടുത്തുണ്ടായ സംഭവം ഈ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ എസ് ഐ ആയ അരുണ് നേരെ ശ്രുതി വ്യാപകമായ വ്യാജ ആരോപണങ്ങൾ അതായത് താനുമായി ഈ വഴിവിട്ട ബന്ധം ഈ എസ്ഐ എസ് ഐക്ക് ഉണ്ടെന്ന യുവതി പല ആളുകൾക്ക് ഇടയിലും പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ച് ഈ എസ് ഐ യും കൊടുക്കാനുള്ള ഒരു ശ്രമം ഈ യുവതി നടത്തിയിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അത് ഈ കേസ് മേൽപ്പറമ്പ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതോടുകൂടിയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് ഈ വനിതാ സെല്ലിന്റെ ചുമതല ഉണ്ടായിരുന്ന എസ് ഐ വിദ്യാനഗർ എസ് ഐ വനിതാ എസ് ഐ ആ വനിതാ എസ് ഐയുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി എത്തുന്നു ഈ പരാതിക്ക് മേൽ ഈ ശ്രുതിയെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്നു ആ വിളിച്ചു വരുത്തിയ സമയത്ത് ശ്രുതി പറഞ്ഞ പല കാര്യങ്ങളും അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരെ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഇതിന്മേൽ കൂടുതൽ അന്വേഷണം ആ വനിതാ എസ് ഐ നടത്തിയത് അതിന് അതിന് തൊട്ടു പിന്നാലെ ഈ വനിതാ എസ് ഐക്ക് നേരെയും മർദ്ദിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു നീക്കം വരെ ഈ ശ്രുതി നടത്തി വ്യാജ ആരോപണങ്ങൾ നടത്തി കാസർകോട് ഡിവൈഎസ്പിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെന്നാൽ ആ പരാതി കൃത്യമായി അന്വേഷിച്ചപ്പോഴാണ് ശ്രുതി തട്ടിപ്പിന് തട്ടിപ്പുകാരിയാണ് ഇത് പോലീസുകാരെ തുടർച്ചയായി കൊടുക്കുന്നുണ്ട് വർഷങ്ങളായി ശ്രുതി സ്വീകരിച്ചു വരുന്ന സമീപനം ഇതാണെന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഐ എസ് ആർ ഉദ്യോഗസ്ഥ ചമ്മഞ്ഞും അതുപോലെ തന്നെ ഈ ഐ എ എസ് വിദ്യാർത്ഥിനി ജമഞ്ഞുമാണ് പ്രധാനമായും ശ്രുതി പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നത് പല പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകാർ ശ്രുതിയെ ബഹുമാനത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് എന്നതും വിചിത്രമായ കാര്യമാണ് എന്തായാലും സേനയ്ക്കുള്ളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി ഉയർന്നു വരുന്നുണ്ട് ഈ ശ്രുതിയെ കൃത്യമായ രീതിയിൽ കേസെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പോലീസുകാർ തന്നെ പല പോലീസുകാരും ഈ ുംത്രയും വേഗം അങ്ങനെ ശ്രുതിയെ പിടികൂടാനാകട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എന്തായാലും പോലീസുകാർക്ക് തന്നെ വലിയ തലവേദന സൃഷ്ടിച്ച ഒരു പ്രതി എന്ന് പറയുന്നത് എന്തായാലും ചിലർ കാര്യമല്ല ക്രമസമാധാന പാലനമാണ് അവരുടെ ജോലി അവരുടെ ജോലി എന്ത് ചെയ്യുമ്പോൾ അവർക്കെതിരെ വ്യാജ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ആശാസ്യമായ ഒരു കാര്യമല്ല